ഹായ് കൂട്ടുകാരെ, ഈദെല്ലാം കഴിഞ്ഞുല്ലേ? ഇതുവരെ നമ്മളെ ചാനലിൽ ഈദിൻ്റെ ഒരു അനക്കവും ഉണ്ടായില്ലല്ലേ. ഈദ് കഴിഞ്ഞതോടു കൂടി തന്നെ സൗണ്ടെല്ലാം പോയി, പനിയൊക്കെ പിടിച്ച് ആകെ കിടപ്പിലായി. നമ്മൾ ഈദിൻ്റെ അന്ന് ചാവക്കാടുള്ള മറൈൻ വേൾഡ് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. ആകെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സൗണ്ട് ഈ ഒരു രീതിയിലായതുകൊണ്ട് ഞാൻ പറയണതൊക്കെ ഒന്ന് കേൾക്ക്, സപ്പോർട്ട് ചെയ്യുന്നു, ക്ഷമിക്കുന്നു കരുതണം കേട്ടോ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ, ചാവക്കാടുള്ള മറൈൻ വേൾഡിൽ ഞങ്ങൾ പോയപ്പോൾ ഒരു 2 മണി ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചോദിച്ചപ്പോൾ അവർ 10 മണി മുതൽ രാത്രി 8:30 വരെ തുറന്ന് പ്രവർത്തിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 7:30 ടിക്കറ്റ് കൊടുക്കൽ നിർത്തുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം 7:30 കൊടുക്കൽ നിർത്തുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 400 രൂപയാണ് അവർ വാങ്ങുന്നത്. പിന്നെ നമ്മളെ കുട്ടികളാവുമ്പോൾ അവർ കുറച്ച് കുറച്ചിട്ടാണ് ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ അധികം മീനും കുറേ അധികം നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ കാണാണ്ടായിരുന്നു. നല്ല അടിപൊളി വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ കുറേ ഞാൻ വോയിസ് വിടുമ്പോൾ എൻ്റെ അടഞ്ഞ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ വോയിസ് കേൾക്കാതെ ഇതൊന്ന് കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് കണ്ടതും കാണാത്തതുമായ കുറേ അധികം മത്സ്യങ്ങൾ എടുത്ത് പറയാനുള്ളതിന് ഓരോ വാഹനങ്ങൾ അക്വേറിയങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ടവര് ഒരുപാട് ഒരുപാട് കാണാണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ടൈമിനാണ് 400 രൂപ ഉള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരു അടിപൊളി കാഴ്ച തന്നെയായിരിക്കും കേട്ടോ. കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. വല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റിലാക്സ് ചെയ്യാം. നമുക്കതൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോഴത്തെ സമയത്ത് തന്നെ നമുക്ക് കുറേ ഒരു കൂളാവും നമ്മൾ. അങ്ങനത്തെ ഒരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് നോക്ക്. ഭാഗത്തുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ മുകളിലൂടെയാണ്, ഗ്ലാസിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ ഇനി നടക്കണം കണ്ടോ. നമ്മളിപ്പോൾ പോണത് ഗ്ലാസിൻ്റെ മുകളിലൂടെ, അടിയിലൂടെ അക്വേറിയം. അടിപൊളി വൈബ് തന്നെയായിരുന്നു. അടിയിലൂടെ നമ്മൾ കാലിൻ്റെ അടിയിലൂടെ വലിയ വലിയ മീനുകളിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ പാർക്കിൽ എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് ഫിഷ് പാ. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നമ്മളൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക്, നമ്മളിങ്ങനെ അവിടെ ഒരു തിണ്ടുണ്ടായിരുന്നു, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അക്വേറിയത്തിലേക്ക് കാലിട്ട് കൊടുത്താൽ കുറേ അധികം മീനോട് നമ്മളെ കാല് മസാജ് ചെയ്തിട്ട് തരുന്നൊരു ഭാഗമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയായി, പിന്നെ അവർക്കതൊരു ഇഷ്ടമായി കേട്ടോ. എല്ലാവരും ഇങ്ങനെ കാലും തൂക്കിയിട്ട് ഇരുന്നപ്പോൾ മീനുകളൊക്കെ മസാജ് ചെയ്ത് തരിക, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഞാൻ മീൻ മസാജ് ഇട്ട് തരുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നത്. ഈ ഒരു പാർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം അടിപൊളിയായിരുന്നു. കുറേ സമയം ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ. നമുക്ക് കുറേ സമയം ഇങ്ങനെ ഇരുന്നപ്പോൾ മീനുകളൊക്കെ കണ്ടില്ലേ, ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഞാൻ വോയിസ് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെയും പറയണത്. എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വോയിസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുമോ, എൻ്റെ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും നിങ്ങൾ ഈ മറൈൻ വേൾഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി പറയാൻ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ.
അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ഈ ഫോറസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ ആ മീനുകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി വൈബായിരുന്നു. ചില ചില ഭാഗങ്ങൾ നമുക്ക് അതിശയം തോന്നുന്ന ഭാഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പല കളറിലുള്ള മീനുകളും പലതരം ഡെക്കറേഷനുകളും ആക്കിയിട്ട് അവരാ കൂട്ടിലാക്കുമ്പോൾ എന്തോ ഒരുപോലെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയൊരു മീൻ നിങ്ങൾ ഇതുവരെ ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇത് കല്ലൊന്നല്ല കേട്ടോ, അടിപൊളി സ്റ്റോൺ ഫിഷ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റോൺ ഫിഷാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ വരാം. ഓക്കേ.